ഭക്തജനങ്ങളെ, കോലത്തിരി രാജവംശത്തിന്റെ അധിഷ്ഠാന ദേവതകളായ 30 കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന ആസ്ഥാനമാണ് ചിറക്കൽ കോവിലകം മന്ത്രശാല. ശ്രീ ചാമുണ്ടി കോട്ടത്തെ പുലിമുതുകേറിയ പുലിച്ചാമുണ്ടിയാണ് പ്രതിഷ്ഠ. തെയ്യക്കോലങ്ങളുടെ ആയുധ സ്ഥാനമായ കോലത്തിരി രാജവംശത്തിന്റെ മണ്ണിൽ 45 കാത്തിരിപ്പിനു ശേഷം ഇതാ വീണ്ടും ദേവീ സങ്കല്പങ്ങളുടെ കാൽശിലമ്പൊലി കേട്ട് ഈ നാടും പ്രകൃതിയും ഉണരുന്നു. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് സകല ചരാചരങ്ങൾക്കും അനുഗ്രഹ വർഷം ചൊരിയുന്ന ദേവീദേവന്മാർ ഭക്ത മനസ്സുകളിലും അവരുടെ കൺമുന്നിലും കളിയാടുന്ന പുണ്യ സുദിനങ്ങളിതാ ആഗതമായിരിക്കുന്നു. സ്വപ്ന തുല്യമായ ആചാര പെരുമ ഇതാ യാഥാർത്ഥ്യത്തിലേക്ക്. ഭക്ത മനസ്സുകളിൽ കൊട്ടിക്കയറുന്നത് ആഹ്ലാദ തിരമാലകൾ. നാം നിത്യവും ആരാധിച്ചു വണങ്ങുന്ന കളരിവാതുക്കൽ ഭഗവതി മാടായിക്കാവിലമ്മ, തായ്പര ദേവത തുടങ്ങിയ അമ്മ ദൈവങ്ങളും, ആകാശം മുട്ടും കണക്കെ മേലേരിയിൽ ചാടി അഗ്നി താണ്ഡവമാടുന്ന പുലിച്ചാമുണ്ടിയും തീച്ചാമുണ്ടിയും 30 ഓരോ ഭക്തരുടെയും മുന്നിൽ വന്ന് അനുഗ്രഹം ചൊരിയുന്ന ആ നിമിഷം, ആ മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചത് ജന്മജന്മാന്തര പുണ്യ സുഹൃത്തത്താൽ മാത്രമാണ് എന്നതിൽ സംശയമില്ല. ഏപ്രിൽ 5, 6, 7, 8, 9 എന്നീ തീയതികളിലാണ് ശ്രീ ചാമുണ്ഡി കോട്ടത്ത് പെരുങ്കളിയാട്ടം നടക്കുന്നത്. വടക്കേ മലബാറിലെ 3 രാജവംശങ്ങൾ കേരളത്തിലെ ആചാര കലാ സാംസ്കാരിക രംഗത്തു നൽകിയ സംഭാവനകൾ വില മതിക്കാനാവാത്തതാണ്. കോട്ടയം രാജവംശം കഥകളിയുടെയും സാമൂതിരി രാജവംശം കൃഷ്ണനാട്ടത്തിന്റെയും ഉത്ഭവസ്ഥാനമായപ്പോൾ ചിറക്കൽ രാജവംശം വിണ്ണിലുള്ള ദേവീദേവന്മാരെ മണക്കാടൻ ഗുരുക്കളുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത് തെയ്യക്കോലങ്ങളാക്കി ഈ മണ്ണിൽ കെട്ടിയാടിയപ്പോൾ ഭക്തഹൃദയങ്ങളിൽ തെളിഞ്ഞത് ഭക്തിയുടെ അണയാത്ത ദീപങ്ങളായിരുന്നു. നാടൻ കലാരംഗത്തെ അത്യത്ഭുതമായിരുന്നു. അങ്ങനെ ഭക്തിയെയും ആചാരങ്ങളെയും കലയെയും സമന്വയിപ്പിച്ചുകൊണ്ട് തെയ്യക്കോലങ്ങൾ കാവുകളിലും കോട്ടങ്ങളിലും ഉറഞ്ഞാടുവാൻ തുടങ്ങി. ഒരു നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടുണർത്തും വിധം